നമുക്ക് പടിവേ ചാവന്മാര് കാര്യം കഴിഞ്ഞു പോയി, ജീവനുണ്ടോ ആവൂ? ഇല്ല, ചത്തിട്ടില്ല. എഴുതേപ്പിച്ചു വിടാം, അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം പോക്കാം. എടി എഴുതേക്കടി, പുലിവാലായാലോ ഭഗവാനെ. എന്താ സാറേ പ്രശ്നം? കുറച്ച് കഴിവാട് മക്കൾ ഈ പെണ്ണിനെ കടിച്ചു കീറിയിട്ടിരിക്കുന്നത് കണ്ടില്ലേ? ഇത് ഈ പരിസരത്ത് എവിടെ ഉള്ളതാ? ഇതിന് എവിടെയെങ്കിലും കൊണ്ട് ഇട്ടേ, ഞങ്ങൾക്ക് പോണം. സാർമാർ പോയാട്ടെ, ഞാൻ ഈ കൊച്ചിനെ റെയിൽവേ സ്റ്റേഷൻ ഉള്ളിൽ കൊണ്ടുപോയി ഇരുത്തിക്കോണതാ. ശരി ശരി, വാ നമുക്ക് പോവാം. ആ പോവാം. ഇനിയിപ്പോ ഞാനായിട്ട് ഒരു പുണ്യവാളനാകാൻ ഉദ്ദേശിക്കുന്നില്ല. എത്രയായി? 14 രൂപ 50 പൈസ. ഇനി എപ്പോഴാ വരവ്? ആ ഇന്ന് ഇത്തിരി താമസിച്ചു പോയി. നാളെ ഇത്തിക്കര ചന്തയുള്ള ദിവസമല്ലേ, അത് കഴിഞ്ഞ് അടുത്ത ആഴ്ച കാണാം. ഇന്നൊറ്റയ്ക്കേ ഉള്ളോ? കൂടെ വരുന്നവന്റെ പെങ്ങടെ കല്യാണം, അതാ ഞാൻ പറഞ്ഞ അടുത്ത ആഴ്ച കാണാം. ആ നീ ഒരു പാക്കറ്റ് സിഗരറ്റും കൂടി എടുത്ത് എന്നാ പിടി. കച്ചവടമൊക്കെ നടക്കുന്നില്ലേ? പിന്നെ അപ്പൊ അടുത്ത ആഴ്ച കാണാം. ആ ശരി.
ഇവന്റെ ഒടുക്കത്തെ ഒരു സ്പീഡ് കണ്ടില്ലേ? ഇവനൊന്നും ജീവനിൽ ഒരു പേടിയില്ലേ? ഇവന്റെ ഒക്കെ ഭാവം കണ്ടാ വിചാരിക്കും ഈ നാട്ടുകാർ മൊത്തം ഇവന്റെ പാരാ കുടിക്കുന്ന. ഇതാരും യോ ഇതപ്പോ വന്നു കയറി. അയ്യോ, രാജകുമാരിക്ക് കേറി കിടക്കാൻ കണ്ട സ്ഥലം ഇത്. മടങ്ങു തീരാത്ത വണ്ടിയാ. ഇറങ്ങി പൊടി. ഇങ്ങോട്ടിറങ്ങും, ഇങ്ങോട്ടിറങ്ങും വച്ചേ. ഇങ്ങോട്ടിറങ്ങും, ഇങ്ങോട്ടിറങ്ങാ പറഞ്ഞേ. പോയിക്കോ. അല്ല, ഇതെപ്പോ ഇതിനകത്ത് വന്ന് കേറിക്കൂടി? ആരും കാണാതിരുന്നു ഭാഗ്യം. ഇതുവരെ തുറന്നില്ലേ? ഇവന് ഇതെവിടെ പോയി കിടക്ക? നട്ടെടുത്ത് മുടക്കാത്തവൻ. ഓ, സാറിങ് എത്തിയോ? ഈ സ്റ്റൈല് പോരാട്ടോ, ഏതായാലും നിറം പോരാ. ഞാൻ നേരത്തെ എത്തിയ മുതലാളി. മുതലാളിയെ കാണാൻ മൂടൗട്ടായപ്പോ ആത്മാവിന് ഒരു ബോ എടുക്കാന്ന് കരുതി നാരായണന്റെ പെട്ടിക്കട വരെ പോയി. കിന്നാരം പറയാതെ കട തുറക്കാൻ നോക്കടാ. സന്തോഷം, നാല് കാശ് കിട്ടുന്ന ദിവസം. അവന്റെ ഒരു പഫൂൺ വേഷവും ഈ മുതലാളിയുടെ ഒരു കാര്യം. സുന്ദരനാന്ന വിചാരം പോന്ത. വേഗം തുറക്കടാ. ഏതാണ് ഈ മുതല്? നമ്മുടെ നെഞ്ചത്ത് തന്നെയാണ് കൂട് കൂട്ടിയത്. നല്ല സാധനം തന്നെ, എങ്ങനെ ഇവിടെ ഒന്ന് പറ്റി? ഇങ്ങോട്ട് ഈ കുന്ദ്രാന്റെ മുഖത്ത് വെച്ച് ആ ഇരട്ടത്തേക്ക് നോക്കി എന്തോന്ന് കാണാനാണ്. ഡേ മോനെ വാസു, ആദ്യം വെള്ളം ഇറക്കാതെ. ഡേ ആ തുണി എടുത്ത് ചില്ലൊക്കെ വൃത്തിയാക്ക്. ഇനി സ്ഥലകാല ബോധമില്ലാതെ പെയിന്റിന് പകരം പിനോല് പാട്ടെടുത്ത് കൊടുക്കരുതേ. കട ഇപ്പൊ തുറന്നിട്ടേ ഉള്ളൂ, ഞാൻ വിളിക്കാം. മുതലാളി, എന്താടാ? അവള് ചത്തിട്ടൊന്നുമില്ല, എന്നാലൊട്ട് മിണ്ടുന്നുമില്ല. സാധനം നല്ല മൂപ്പുള്ളതാ മുതലാളിയെ പോലെ. കൊത്തി കൊത്തി നീ മുറത്തി കയറി കൊത്തല്ലേ. ആ പോക്ക് കാണാൻ ഒരു പ്രത്യേക രസമുണ്ടല്ലേ മുതലാളി. വാസു, നീ എന്റെ കയ്യിൽ നിന്ന് മേടിക്കും. എടാ, അന്യ സ്ത്രീകളുടെ മേൽ ഇത്രയും ചിന്താഗതി പാടില്ല. കൃഷ്ണ.
പച്ചക്കറിക്കൊക്കെ എന്താ വില? ഇക്കണക്കിന് പോയ സ്ത്രീധനായിട്ട് പച്ചക്കറി കൊടുക്കേണ്ടി വരും. എന്റെ കുട്ടിക്കാലത്തമ്മ കഞ്ഞിയും മുളകയും പന്തിയും ചുട്ടോപ്പിടുക എന്നോണ്ടിരുന്നത്. ഇനി ആ കാലം ഇതുവരെ അല്ല. ചേട്ടാ പറഞ്ഞ എന്താ വില? 45 രൂപ. കടയിലുള്ള മൊത്തമല്ല ചോദിച്ചത്, ഒരു കിലോയ്ക്കാണ്. ഓഹോ, ഞാൻ കരുതി ഈ കടയിൽ മുഴുവനായിട്ടാണെന്ന്. മനുഷ്യനോ വിലയില്ല, പച്ചക്കറിക്കെങ്കിലും ഇത്തിരി വില ഉണ്ടായിക്കോട്ടെ കൂട്ടുകാരാ. എന്താ ജോർജെ, രാവിലെ ഒരു കശപിച്ച ചിരിച്ച മുഖത്തോടെ വരുന്നവർക്ക് സാധനം എടുത്തു കൊടുത്തൂടെ? ആട്ടെ, നിന്റെ മുതലാളിയോടെ അകത്തുണ്ട്, അങ്ങോട്ട് പോയിക്കോളി. ഓയ്, കാശുണ്ടാക്കിക്കോ, പച്ചക്കറി കൊടുത്ത് പറ്റിച്ച് കാശുണ്ടാക്കിക്കോ. കണക്കുകൂട്ടി കണക്കുകൂട്ടി താനൊരു കണക്കാവും. ഒരു ബൾബ് പോയാൽ മണ്ണെണ്ണ വിളക്ക് കത്തിക്കല്ലാതെ പകരം മറ്റൊരു ബൾബ് ഒരിത്തിനും വാങ്ങൂല. പൊന്നിനേക്കാൾ വിലയുള്ള പച്ചക്കറി വാങ്ങി തന്നെ കറി വെക്കുന്നുള്ളത് കേരളത്തിൽ ഇപ്പൊ ഒരു ഫാഷനാ. നിന്റെയൊക്കെ ഒരു സമയോടാ. രാവിലെ തന്നെ നല്ല മൂഡിലാണല്ലോ, എന്ത് കിട്ടി? കിട്ടിയില്ല, കിട്ടിയേക്കും. എന്താ കടം കഥയോ? എന്റെ സെബി രാവിലെ കട തുറക്കാൻ ചെന്നപ്പോ നല്ല കണിയായിരുന്നു. കടയുടെ പുറയിലെ ഷെഡിൽ ഒരുത്തി മലർന്നങ്ങനെ കിടക്ക, നല്ല ചന്തുള്ളൊരു പീസ്. പിള്ളേച്ചൻ ശരിക്കും കണ്ടോ? ശരിക്കും കണ്ടോന്നോ? ഈ കടൽ ഇപ്പോഴും കാണും. എന്നിട്ട് അവൾ എവിടെ? കാണാൻ ചെയ്യലുണ്ടെങ്കിലും തലക്കത്ര വെളിവുണ്ടോന്ന് തോന്നുന്നില്ല. ഒരു കണക്കിന് നല്ലതാ അത്. ഒരു അന്തവും കുന്തും ഇല്ലാതെ കിടന്ന് ഉറങ്ങുകയായിരുന്നു. വാസു അവൾ ഇറക്കി വിട്ടു. ഇനി ആരെങ്കിലും കാര്യം കഴിഞ്ഞ് കൊണ്ടുവന്നിട്ടതാണോ? പിള്ളേച്ച, ഇതെന്താണ് അടിവയറ്റ് ചെയ്യുന്ന ഒരു അന്തർദാഹം? ദേ, പീഡനങ്ങളുടെ കാല പറഞ്ഞേക്കാം. എന്റെ ഗുരുവായൂരപ്പ, ഈയൊരു നല്ലൊരു കാര്യം ചർച്ച ചെയ്യുമ്പോ താൻ വെറുതെ പേടിപ്പിക്കലോ ദുഷ്ട. എന്നിട്ടിപ്പോ അവൾ എവിടെ? അയ്യോ, അതറിയില്ല. ഞാനൊന്ന് പോയി നോക്കട്ടെ. ഇക്കാട കടയെന്ന് കടുപ്പത്തിൽ ഒരു ചായ കുടിച്ചിട്ട് വരുന്ന വഴിയാ. ഇക്കണക്കിന് പോയാ കടുപ്പം കുറച്ച് കൂട്ടേണ്ടി വരില്ലേ പിള്ളച്ച? കാലത്തെന്താ ഒരു മൊനമ്പുള്ള വർത്താനം? ഏയ്, അങ്ങനെയൊന്നുമില്ല. ഏതാണ്ട് കൊള്ളാവുന്ന ഒരു വിരുന്നുകാരി കടയുടെ പിന്നിൽ താമസാക്കിയെന്ന് വാസു പറയുന്നത് കേട്ടു. അവൾ ഇത്രയും കൂടി പറഞ്ഞു, എന്റെ മുതലാളി രാവിലെ തന്നെ മെരുകനെ പോലെ അവിടേക്കും ഇവിടേക്കും ഓട്ടത്തിലാണ് എന്ന്. അയ്യയ്യോ, ഏതൊരു പാവം പെണ്ണ്, തലക്ക് വെളിവില്ലാന്നാ തോന്നുന്നത്. അതിനെ കുറിച്ച് ഇങ്ങനെ പറയുന്നതന്നെ പാവാണ്. പിന്നെ ഞാൻ അത്തരക്കാരനല്ല എന്ന് മമ്മൂക്കൊക്കെ നല്ലോണം അറിയാവുന്നല്ലേ. പിന്നെ നല്ലോണം അറിയാവുന്നോണ്ടല്ലേ ഇപ്പൊ കുഴപ്പമായത്? ആട്ടെ, അവളിപ്പ എവിടെയുണ്ട്? ആ, ആർക്കറിയാം? കടയിൽ ആളില്ല, ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. ആ, ആട്ടെ, ആട്ടെ. പിള്ളാച്ചിന് ഇരിപ്പോർക്കുന്നില്ല. ഇത്തിക്കര ഗ്രാമത്തിൽ നമ്മൾ അറിയാതെ ഒരെണ്ണോ? അത് കൊള്ളാലോ. ഹഹഹഹ
ഇവള് കുളിക്കുന്തോറും വെളുക്കുന്നല്ലോ കൊച്ചുമാരാളി. കൂടുതൽ കുളിച്ചാൽ ഉള്ള സൗന്ദര്യം കൂടെ പോകത്തേ ഉള്ളൂ. അത് ശരിയാ, ഇപ്പൊ തന്നെ ഇവളൊരു ഭൂലോക സുന്ദരിയാ. അപ്പൊ പിന്നെ ഇനിയധികം സമയങ്ങളെ നമുക്ക് ഇവിടെ പരിചയപ്പെടാം. വിപ്രാളപ്പെടാതടാ, അവളെ പരിചയപ്പെടാനുള്ള വഴിയെ പറ്റി നമുക്കൊന്ന് ആലോചിക്കാം. എന്നാലും ഇവൾ ആരാന്നൊരു പിടിയും കിട്ടുന്നില്ലല്ലോ. അതെ, ഒരു പിടിയും കിട്ടുന്നില്ല. ഏതൈ തിമിംഗലം ഇവിളി കുളം കലകി മറിച്ചല്ലോ. കൊച്ചുമലാളി, ഇത് വെറും തിമിംഗലമല്ല, നീല തിമിംഗലം. കൊച്ചുമലാളി, നമുക്കൊരു സ്വപ്നം നെയ്താലോ? കണ്ണുകൊണ്ട് അതിന്റെ തുണി ഒരുക്കാതരാ. ഓ, വെറുതെ മോഹിപ്പിക്കല്ലേ കൊച്ചുമലാളി. ഒരു സദ്യ ഒരുക്കി നമുക്ക് കാത്തിരുന്നൂടെ ഇവൾക്ക് വേണ്ടി. ഒരു സദ്യ അല്ല, ആയിരം സദ്യ ഒരുക്കും നമ്മൾ ഇവൾക്ക് വേണ്ടി. അണ്ണന് വേണ്ടി കൊച്ചുമുതലാളി സദ്യ ഒരുക്കും. ഇപ്പൊ ഒന്ന് വണ്ടിയെ കയറി, ഇല്ല വന്ന കാര്യം നടക്കാതെ പോകും. നീ പോടാ തുറപ്പ, ഇതിലും വലിയ കാര്യമോ? ഏറ്റിരിക്കുന്നു, വാ വന്ന് വണ്ടി കയറ്. കയറാൻ വരട്ടെ. ആചാരപ്രകാരം കുളിച്ചൊരുങ്ങി ഇത്തിക്കരയിലെ തമ്പ്രാക്കളുടെ മുമ്പിൽ ഇവൾ മുഖം കാണിക്കാൻ എത്തട്ടെ, ശേഷം സ്ക്രീനിൽ. കഥകളി പഠിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. എടാ, ഇത് പട്ടേസെന്ന് തോന്നുന്നു. ഇത് നോക്കിയിരുന്നാലേ നമ്മുടെ സമയം പോകും. വാ, നമുക്ക് കളിക്കാം. ഇത് ഇവിടെ ഇരുന്നോട്ടെ. അയ്യോ, ഇത് നമ്മളെ പൊറ്റങ്ങാടി വീട്ടിലെ കുട്ടിയല്ലേ. നീ ഏതാ കൊച്ചേ? ഇവിടുത്തെ ആണുങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ല. ആരുടെയെങ്കിലും മെക്കിട്ട് കയറിയില്ലെങ്കിലേ അവർക്ക് ഉറങ്ങാൻ പറ്റില്ല. ഈ കരുമാടിക്കുട്ടന്മാര് കാരണം നിന്റെ സമാധാനം പോയി കിട്ടി. വാ, നിന്റെ പേരെന്താ? പാവം, പേടിച്ചു പോയല്ലേ. മമ്മദക്ക, ഞങ്ങൾക്ക് കഴിക്കാൻ വല്ലതും താ. എല്ലാവരും കൂടി ഈ പാവത്തിന്റെ മെക്കട്ട് കയറുന്ന കണ്ടപ്പോ ഞാനിങ് കൂട്ടിയത്. അതെ, നന്നായി. ഓക്കൊരു തോണിയായി, നമുക്കൊരാളുമായി. ഇവർക്ക് കഴിക്കാൻ എന്തായി നിർത്തോർക്ക്? എന്തെങ്കിലും കഴിക്കാൻ തരാന്ന് പറഞ്ഞ വെളിയിൽ തെണ്ടി തിരിഞ്ഞ് നടക്കണ പട്ടിയും പൂച്ചയും പിടിച്ചു തരണ്ട. നല്ല ഒന്നാം തരം പുട്ടും മത്തിക്കറിയും കൊണ്ടാ. അയ്യോ, ഏമാമാര് സ്പെഷ്യൽ ആൾക്കാരല്ലേ, ആവി വറക്കുന്നല്ലേ തരും. നിന്റെ മുതലാളി പഠിപ്പിച്ചു വെച്ചത് സതീഷ് കുറുപ്പ് കുറെ കണ്ടതാ. നീയൊക്കെ അല്ലേ അവന്റെ അസിസ്റ്റന്റ്. വിത്തു ഗുണം പത്തു ഗുണം. അയ്യോ സാറേ, എന്നെ പറയല്ലേ, നേരായിട്ട് സാറിന് നല്ലതേ തരും. ഏമാനെ, ഇവളെന്റെ ആരുമല്ല. കണ്ടിട്ടൊരു പാവാന്ന് തോന്നിയത് കൊണ്ട് വല്ലത് മേടിച്ചു കൊടുക്കാന്ന് വെച്ചു, അത്രേ ഉള്ളൂ. പെണ്ണെ, മേടിച്ചു കൊടുത്തു കൊടുത്ത് നാളെ സ്വന്തം കഞ്ഞുകൂടി മുട്ടിക്കണ്ട. ഇതേതാ മമ്മദേ, ഒരു വിദേശി.
വിദേശിയാവുമ്പോ പാസ്പോർട്ട് ഉണ്ടോ എന്ന് പരിശോധിക്കാനുള്ള അധികാരം പോലീസിനുണ്ട്. എമാന്റെ മുഖത്താണോ ഈ എച്ചിൽ ഉടയുന്നത്? സാരമില്ല സാരമില്ല, പാവം ഒന്നും അറിയില്ല. ഞാൻ മൂത്രത്തെ കടവി ജോലി ചെയ്യുമ്പോൾ ഓൻ അവിടുത്തെ എ എസ് ഐയാ. നാട്ടുകാരെ വിറപ്പിച്ചിരുന്ന ആളാണ്, പക്ഷെ ഓൻ ആളത്ര ശരിയല്ല. ആ ഞാനും കേട്ടിട്ടുണ്ട്. എങ്ങോട്ടാ പിള്ള മണം പിടിച്ചു വരുന്നേ? ഞാൻ നമ്മുടെ വാസുവിനെ അന്വേഷിച്ചിറങ്ങിയതാ. ഒന്ന് നീട്ടി വിളിച്ചാ പോരെ, വാസു പറഞ്ഞെത്തുമല്ലോ. നിങ്ങളെ മണിയനെ ദിവസം മൂന്നായല്ലോ ഇത്തിക്കര ചന്തയെ കണ്ടിട്ട്. അല്ല വാസന്തിയെ, ഞങ്ങൾ ഒരു ചെറിയ കച്ചവടമായിട്ട് അങ്ങാടി പോയതാ, അതുകൊണ്ടാ. ആയിക്കോട്ടെ ആയിക്കോട്ടെ, രണ്ടാള് മൂന്ന് ദിവസത്തെ പലിശയും പിഴപ്പലിശയും കൂടെ വാസന്തിയുടെ കയ്യിലോട്ടങ്ങ് വെച്ചാട്ടെ, വേഗം ആവട്ടെ. ഒക്കെ കൂടെ ഇപ്പൊ ചോദിക്കരുത്, പകുതി ഇപ്പൊ തരാം. നുള്ളി പറക്കി ഒപ്പിച്ചിട്ടും ഒക്കാത്തോണ്ടാ വാസന്തിയെ. ഫസ്റ്റ് ഈ നയം വാങ്ങുമ്പോ കാട്ടില്ലല്ലോ വാസന്തിക്കേ കണ്ണിന് ചോരയില്ല എന്ന് കുഞ്ഞിക്കായ്ക്ക് അറിയാലോ. മണിയ, നാളത്തെ നാളെ വേഗം പണിക്ക് പോ, കുടുംബം പോറ്റണ്ടേ. നിനക്ക് എത്ര രൂപ വേണ്ട? 2000. അല്ല എടാ, എൻ്റെ പാത്രം കേകലൊക്കെ കഴിഞ്ഞോ? ഓ, എന്നാലേ കുറച്ച് വിറക് കയറാണ്ട് അതുകൂടെ ഒന്ന് തല്ലിപ്പൊടിച്ചിട്ടേക്കണം, എന്നാലേ രാവിലെ അടുപ്പ് പോവുകയുള്ളൂ. ശരി, പോവാ. ഇന്റെ റബ്ബ് എങ്ങനെ പോയില്ലേ? ഈ നാട്ടിലെ മാന്യന്മാർക്കൊക്കെ പണിയായല്ലോ. ഓക്ക് നാട് പിടിച്ചു പോയിതാ തോന്നുന്നേ. ആരൊന്നും പറയില്ല, ബാക്കി വന്നതാ. കഴിച്ചോ? എവിടുന്നാ വരുന്നത്? വീട്ടിലാരൊക്കെയുണ്ട്? എങ്ങനെ ഇവിടെ എത്തി? കഴിച്ചു കഴിഞ്ഞെങ്കിൽ ആ പാത്രം കൊണ്ട് ബക്കറ്റിലിട്ടേക്ക്. അല്ല പിന്നെ, എന്ത് ചോദിച്ചാൽ മിണ്ടാട്ടുമില്ല. Thank you.
ചെക്കൻ്റെ ഒരു കാര്യം, ഇവൻ ഇവൻ്റെ കാര്യം നോക്കിയപ്പോ നമുക്ക് പിന്നെ കാണാം. ഈ പട്ടാപ്പകൽ എന്തൊരു ഉറക്കാ പിഷാരടി മാഷേ. ഉണർന്നിരിക്കുന്നു എന്ന് പറയുന്നവൻ ഒന്നും അറിയുന്നില്ല, ഉറങ്ങി എന്ന് പറയുന്നവൻ എല്ലാം അറിയുന്നു. ഞാനിവിടെ വന്നത് മാഷ അറിഞ്ഞിട്ടില്ല. ഇപ്പോ രാത്രിയാണോ പകലാണോ? രാത്രി കണ്ടറിഞ്ഞോ. അല്ലൊരു കാര്യം പറഞ്ഞോ. അയ്യോ, ഇതാരെ ഇവിടെ മുള്ളുവേലി കൊണ്ടുവച്ചത്? കുടുങ്ങി ഒരു കാര്യത്തിന് ഇറങ്ങി തിരിക്കുമ്പോ എന്തെങ്കിലും ഒരു തടസ്സം ഉണ്ടാവും. അയ്യോ, പൂഞ്ചോല
പാടത്തെ കൈതോലത്തോട്ടിലെ പുതുവെള്ള പാച്ചിലിൽ വന്നതാണോ നാട്ടിലെല്ലാം വെട്ടം വിതറി കുഞ്ചിരി ചന്തയിലുണ്ടെങ്കിൽ വരടാ മാറി സന്തോഷിന്റെ അക്രമം തടയാൻ വന്ന മൂപ്പനെ ഓൻ തള്ളിയിട്ടെന്നാ പറയണേട്ട് ഞാൻ എന്നും പറയണത് പഴയ പ്രതാപം ഓർത്തോണ്ട് ഇവിടെ എന്നും വന്നിരിക്കണ്ടെന്ന് ഞാൻ പറഞ്ഞ കേക്കത്തില്ല കണ്ണിലെ കൃഷ്ണമണി പോലെ നോക്കിക്കൊണ്ട് നടന്ന ഈ ചന്തയെന്നെ കിട്ടിയില്ലേ ഇനി പോരെ നിങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിട്ട് സംഭവിച്ചില്ലേ ഓനെ അറിയാലോ ജീവനി കൊതിയില്ലാത്ത ആരെങ്കിലും ഉണ്ടോ വാച്ചപ്പോവാ
ഉറപ്പാ, വിഷമം തോന്നരുത്. നിങ്ങൾ ഇനിയുള്ള കാലം ചന്തയിലേക്ക് വരരുത്. കണ്ണിലെ കൃഷ്ണമണി പോലെ നോക്കി നടത്തിയ ചന്തയല്ല ഇപ്പൊ ഇത്തിക്കര ചന്ത. പഴയ മൂപ്പ, എല്ലാവരും പഴയ. കണ്ണി ചോരയില്ലാത്ത ദുഷ്ടൻ, തന്തയാവാൻ വയസ്സുള്ള മനുഷ്യനെ. കുട്ടിയെടുത്തേ, ഇന്ന് മൂപ്പിളമില്ല, കയ്യൂക്കുള്ളവൻ ചന്ത ഭരിക്കണു. കുടുംബം ഉള്ളവനെ എതിരിടാൻ പോവോ? മൂപ്പ, ഞാൻ പോണു. കുമാര ഇരിക്ക്, ഞാൻ കാപ്പി തരാം. വേണ്ട, ഞാൻ പിന്നെ വരാം. ഞാൻ കുറച്ച് കഞ്ഞി എടുക്കട്ടെ. പൂച്ചയ്ക്ക് കൊടുക്കണ ഭക്ഷണമല്ല അച്ഛന് വേണ്ടു. അത് ഞാൻ ചൂട് പിരിച്ച് മറ്റും ഉണ്ടാക്കുന്നുണ്ട്. കണ്ടവന്റെ തല്ലുകൊള്ളാൻ അച്ഛൻ ഇനി ചന്തയ്ക്ക് പോകണ്ട. എവിടെ അംഗരക്ഷകൻ? തന്നോളം പോകുന്നവരോടാ തന്റെ കാണിക്കുന്നത്, അല്ലാണ്ട് അപ്പൂപ്പന്റെ വയസ്സുള്ളവരോടല്ല. അത് ആണത്തോല്ല, ക്രൂരതയാ. ഏയ്, സമയം കളയാതെ പോടി. അറിയാം, അല്ലെങ്കിൽ നിങ്ങൾ എന്നെയും തല്ലും. തല്ലിയാലും കൊന്നാലും ചോദിക്കാൻ ആരും ഇല്ലെന്നും അറിയാം. എന്നാൽ ഒന്നും നീ മറക്കണ്ട, ഏതൊരു അസുരനെ പന പോലെ വളർത്തുന്നവൻ തന്നെ അതിന്റെ കടക്കിൽ കത്തിയും വെക്കും. നിനക്കൊരു അന്തകം പരന്നിട്ടുണ്ടാവും, നീയൊക്കെ പുഴുത്തേ ചാവും. കൊച്ചുമലാളി, അത് കള ആ പെണ്ണിന് വട്ട. ആട്ടെ, എവിടെ നമ്മുടെ സന്തോഷ്? ബോഡിഗാർഡില്ലാതെ കൊച്ചുമലാളി കാണാറില്ലല്ലോ. എനിക്ക് ബോഡിഗാർഡോ? ആ പെണ്ണും പറഞ്ഞത് അതല്ലേ. ഈ ചന്തയിലുള്ളവരൊക്കെ ധരിച്ചു വെച്ചിരിക്കുന്നത് അതാണോ? നേരാണ്, അവന്റെ കൈക്കരുത്തിലാ മുതലാളി ചെത്തുന്നതെന്നാ നാട്ടുകാരുടെ സംസാരം. നിർത്തലാ, നിനക്കൊക്കെ എന്റെ കൈക്കരുത്ത് കാണണോ? എല്ലിന് ഉറപ്പുള്ള ഇത്തിക്കരല്ലാത്തോണ്ട് ഉറപ്പുള്ള പോലെ കൊണ്ടുപോടാ. വിടന്നേ, മറന്നേക്ക്. ഇല്ല, ഈ ചന്തയിൽ വെച്ചെന്റെ കൈക്കരുത്ത് തെളിയിക്കണം, ഇപ്പം, ഈ നിമിഷം. എന്തൊരാൾക്കൂട്ടം! അറിയത്തില്ലേ, നമ്മുടെ കൊച്ചു മുതലാളി അഭ്യാസം പ്രഖ്യാപിച്ചിരിക്കുക. ഓ, പണത്തിന്റെ ആൾബലത്തിന്റെ ഹുങ്കിൽ അയാൾ എന്തൊക്കെ കോപ്രായങ്ങളാ കാട്ടി കൂട്ടുന്നത്. ഇത്തിക്കര അവരല്ലേ ഭരിക്കുന്നേ. ആ, എല്ലാം കാണാനാ നമ്മുടെ വിധി. ആ, നോക്കാം. ഇനി ആർക്കാണ് എന്റെ കൈക്കരുത്തിൽ സംശയം? മുതലാളി, കലക്കി ആർക്കാണ് ഇവിടെ ശൈഞ്ചേണ്ടത്? വരഞ്ഞടാ. ഒന്ന് മാറേ. മതിയോ? നീയൊരു ജലദേവതയാണെന്നാ ഈ നാട്ടുകാരൊക്കെ പറയുന്നത്. ഈ വെള്ളത്തിലോട്ടൊന്ന് ചാട്, നിനക്കൊരു വെളിവ് വരട്ടെ. നിന്റെ കൂടെ നടന്ന് എന്റെ വെളിവ് പോകുന്ന ലക്ഷണം ഇപ്പൊ കാണുന്നത്. ഈ പെണ്ണിന്റെ ഒരു കാര്യം. നിന്റെ ഈ കച്ചയൊക്കെ അങ്ങോട്ടൊന്ന് അഴിച്ചു മാറ്റി അലക്കി വെക്ക്, ഇല്ലെങ്കിൽ ചൊറി വരും. ആമ്പിള്ളേര് കണ്ണു വെക്കുന്നത്, സോപ്പിട്ടൊന്ന് തേച്ചാൽ പെണ്ണ് സുന്ദരി തന്നെ. പെണ്ണിന്റെ ഒരു നാണം.
അല്ല, മനുഷ്യന്റെ നേരെയാണോടാ നിന്റെയൊക്കെ കല്ലേറ്. എടാ വിനു, എന്നെ ഉറുമ്പ് കടിക്കുന്നു. അല്ലാതാ ഈ നേരത്താണോ നിന്റെ ഒരു ഉറുമ്പ്? നിന്നെ കടിക്കുന്നില്ലേ, ഞാനൊന്നും അറിയുന്നില്ല. ഒരെണ്ണ എന്റെ ഹെഡ് ഓഫീസ് കടിച്ചടാ. ഒന്ന് മിണ്ടാതിരിയടാ. വാ നമുക്ക് പോവാം, എനിക്ക് വീട്ടിൽ നിന്ന് നന്നായി കിട്ടും. വാ പോവാ, വാ പോവാ, നമുക്ക് വാ പോവാ. എന്താ ഇവിടെ? അയ്യോ രാമമാഷ്, പെണ്ണുങ്ങളെ കുളിക്കുന്ന ഒളിഞ്ഞു നിന്ന് നോക്കുന്നോടാ ശുംഭന്മാരെ. ഏത് സ്കൂളിൽ നിന്നാണ് ഇത്ര കാര്യങ്ങൾ പഠിച്ചത്? നല്ല കുട്ടിയൊക്കെ പറഞ്ഞാൽ ഇതൊന്നും മേൽ ഇതൊന്നും ആവർത്തിക്കരുത്, മനസ്സിലാവുന്നുണ്ടോ? എന്താ താമസം, പോയിടാ വേഗം വീട്ടിൽ പോക്കണം. കേട്ടു മോഹിച്ചതൊന്നും അരികിലില്ല, പിച്ചിപ്പൂവച്ച സുന്ദരിയെ തെക്കിനി കോലായിൽ കാത്തിരുന്നു. പ്രണയമം കാലൊച്ച കേട്ടു. സ്വപ്നത്തിൻ മഞ്ഞളും കരിവളയും മുണ്ടകപ്പാടത്തെ നിൽക്കതിരും തൊടിയിലെ താരാട്ടിൻ നോളങ്ങളും പറഞ്ഞിരുന്നത് നീ വരുമെന്നാണോ തളിരിലെ തിർമണിയായിരുന്നു ഒരിക്കലും മകളുവാനായി.
കാലൊച്ച കേട്ടു മോഹിച്ചതൊന്നും അരികിലില്ല പിച്ചിപ്പൂവച്ച സുന്ദരിയെ തെക്കിനി കോലായിൽ കാത്തിരുന്നു പ്രണയമാം കാലൊച്ച കേട്ടു ാണെങ്കിലും നീ വളരെ ഭാഗ്യവാനാ. സുശീലയുടെ കൈകൊണ്ടുള്ള തലോടലേക്കാനുള്ള ഭാഗ്യം നിനക്കുണ്ടാവില്ലേ? വീട്ടിൽ ഒരുത്തി ഇല്ല എന്റെ ഗോപാലൻകുട്ടി, അവളെ കൊണ്ട് ഒന്ന് രണ്ട് തവണ തലോട് ചൂടേ നിനക്ക്? ഓ, ഉണക്കമീൻ പോലുള്ള അവളുടെ കൈകൊണ്ട് തലോടിച്ചാ എനിക്ക് ഛർദ്ദിക്കാൻ വരും. അപ്പൊ മൂന്ന് കുഞ്ഞുങ്ങള് വീട്ടില് കളിച്ച് നടക്കുന്നുണ്ടല്ലോ, അത് അയൽക്കാരന്റേതാ? ഗോപാല നിർത്തിക്കോള്, സുശീലനോട് കൊഞ്ചാൻ പോയാ നീ വെവരം അറിയും. എല്ലാരുടെ അടുത്തും കളിക്കുന്ന പോലെ നീ ഓളുടെ അടുത്ത് കളിക്കണ്ട. മുതലാളിയുടെ പിൻബലത്തിലാ അവളുടെ നെഗളിപ്പ്. എന്നാ ഈ ഒരു കാര്യം ചെയ്, മുതലാളിയോട് പറഞ്ഞു നീ എന്നെ അങ്ങ് ഏറ്റെടുത്തോ. ഡായിങ് എത്തിപ്പോയി. എന്റെ മുമ്പിൽ നിന്നാവുമ്പോ പെട്ടെന്നൊരു തീരുമാനവും ഉണ്ടാക്കാം. അതെ, എന്റെ ലോഡ് തരണം, ഞാൻ പോട്ടെ. ഏ, നിന്റെ ലോഡ് സുശീല നിറച്ചിട്ടുണ്ടല്ലോ. അല്ലേ സുശീല? ആ ജോസഫേട്ട പറയ്, എത്ര ലോഡ് വേണമെങ്കിൽ ഞാൻ തരില്ലേ? ആ ബില്ലൊന്ന് പെട്ടെന്ന് ശരിയാക്ക്. വെള്ളത്തിലല്ലേ കല്ലിടുന്നത്? ഏ, ആ ശരി ശരി, ഞാൻ വിളിക്കാം. ഓക്കെ. എന്താ മുതലാളി ഈയിടെയായിട്ട് വല്ലാത്തൊരു ഗൗരവം? അല്ല, ഈയിടെയായി നീ എല്ലാ അനാഥരെയും ഏറ്റെടുക്കാൻ തീരുമാനിച്ചു എന്ന് കേട്ടല്ലോ. അതെ, ഈ വർക്കിയെ ഉപദേശിക്കാൻ നോക്കണ്ട. എടേ, മാമ്പള്ളി ഹൗസ് വൈഫ്, അതായത് എൻ്റെ അപ്പൻ, അങ്ങേര് വിചാരിച്ചിട്ട് നടന്നിട്ടില്ല. എന്നിട്ടാ നീ? മുതലാളി ഒരുപാട് സഹിച്ചത് ആ കുട്ടി, ഇനിയും അതിനെ ഉപദ്രവിച്ച ദൈവം പോലെ സഹിക്കില്ല. സമയം കളയാതെ നീ എന്റെ പണി നോക്ക്, എനിക്ക് വേറെ പണിയുണ്ട്. ഹലോ, ആ ചേട്ടാ, ദപ്പ വരാ, ദാ പപ്പടേ. ഓ ശരി. എന്താ അത്? എന്റെ ഗോപാലൻ ചേട്ടാ, രാവിലത്തെ ഈ നടത്തം കാരണം കാലിനൊരു നീർക്കെട്ട്. തടിയിളകാതെ വാസന്തി കാശുണ്ടാക്കുന്നു എന്നാ നാട്ടുകാരുടെ പരാതി. ഓരോരുത്തന്മാരുടെ പുറകെ ആയിരം വട്ടം നടന്നാല് കാശ് കിട്ടത്തുള്ളൂ. അതും ചേച്ചിന്റെ മണം അടിക്കുമ്പോഴത്തേക്കും അവന്മാരെ പോവും. പിന്നെ താപ്പേ പിടിക്കണം. മണം പിടിക്കാൻ അല്ലേലും നിങ്ങൾ മുടുക്കന്മാരാണല്ലോ. ഗോപാലൻ ചേട്ടാ, ബിസിനസ് ഇപ്പൊ മോശാ, പണ്ടത്തെ പോലെയല്ല. ആൾക്കാർക്കൊക്കെ ബാങ്ക് വാരി കൊടുക്കല്ലേ, വാസന്തിയുടെ പലിശയില്ല. എന്തോന്ന് വാസന്തി, ബാങ്ക് എന്ന് പറഞ്ഞാൽ അപേക്ഷിച്ച് കഴിഞ്ഞാൽ തന്നെ ചാവടിയന്ത്രത്തിനല്ലേ പാസ്സാവൂ. എളുപ്പം കിട്ടാൻ വാസന്തി തന്നെ സ്വരണം. വാങ്ങാൻ വരുമ്പോ തേനെ പാലേന്നൊക്കെ വിളിക്കും, കൈ കെട്ടിയ പിന്നെ മുങ്ങി നടക്കും. ഇവറ്റകളെ തീറ്റിപ്പോറ്റിയ പിന്നെ മിച്ചൊന്നും ഉണ്ടാവില്ല. ആ ഗോപാലൻ ചേട്ടാ, നിങ്ങളുടെ സ്വന്തക്കാരിയുടെ? ഓ, ഏത് സ്വന്തക്കാരി? അങ്ങനെ ഒരു സ്വന്തക്കാരിയുണ്ട്? നിങ്ങൾ ഒരു സുന്ദരിയെ പാർപ്പിക്കുന്നില്ലേ അവള്? ഓ, ആ പൊട്ടിപ്പെട്ടോ, ആർക്കറിയാം. പിന്നെ വാസന്തിക്കറിയില്ലേ ഞാൻ അത്രക്കാരനല്ലാന്ന്? എനിക്കറിയാലോ, അതല്ലേ ചോദിച്ചത്. അവളൊരു കുളിക്കാത്ത പെണ്ണ. നടക്കട്ടെ നടക്കട്ടെ. എന്റെ പൊന്നേ.
എന്റെ വർഗിച്ച നിങ്ങൾക്ക് വട്ടാണ്. അതേടാ, ഇത്തരം കാര്യത്തില് വർഗിച്ചന് ഇത്തിരി വട്ടാ. എനിക്കതാ മനസ്സിലാവാത്തത്. സുശീലയോട് ഉടക്കാൻ മാത്രം ഈ പീറപ്പെണ്ണത് എന്ത് കണ്ടിട്ടാ വർഗിച്ച? സുശീല ഒന്നാന്തരം, അതില് സംശയമൊന്നും വേണ്ട എനക്ക്. എന്നാ ഓക്ക് അല്പം മൂപ്പ് കൂടുതലാ. എന്നാലും കുളിക്കത്ത് പോലും ഇല്ലാതെ പൊട്ടാ. നല്ല ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ നിന്ന് കഴിക്കുന്നതിനെക്കാട്ടും നല്ലത് ചിലപ്പോ തട്ടുകടയിൽ നിന്ന് തിന്നുമ്പോഴാ. എടാ, വെള്ളക്കുപ്പായത്തിൽ ഒരു കറ വീണാൽ എങ്ങനെയാ? അതുപോലെയാ മനസ്സിൽ ഒരു ആശ വീണ, അത് തീർക്കാതെ പിന്നെ ഈ വർക്കിച്ചന് ഉറക്കം വരില്ല. അതാ ഈ വർക്കിച്ചൻ, നിനക്ക് മനസ്സിലായ? അങ്ങനെ ചോദിച്ചാ എന്നാൽ ഈ വർക്കിച്ചന്റെ ഒരു ഇവക്ക് 100 ആയസാ, ഇപ്പൊ പറഞ്ഞോളൂ. അല്ലെങ്കിൽ തന്നെ പീഡനങ്ങളുടെ കാല, ഏതെങ്കിലും എണ്ണ കെട്ടവൻ കണ്ട അത് മതി. മനുഷ്യനെ സ്വയമായിട്ട് ഒന്ന് ജീവിക്കാൻ സമ്മതിക്കില്ല. പിടിച്ചു കേട്ടു. എന്താ കിട്ടാൻ വേണ്ടി വന്നതാ? ഞാൻ ഓടിച്ചു വിട്ടു. എടോ, തന്റെ മുതലാളിയോട് പറഞ്ഞേക്ക് പാവങ്ങളോടുള്ള അക്രമം നിർത്താൻ. എന്ന് എല്ലാവരും അടിച്ചമർത്താന്ന് കരുതണ്ട. ഒരു ദിവസം എല്ലാം കൂടി പലിശ സഹിതം അയാളുടെ തലയിൽ തന്നെ വന്ന് വീഴും. പഴയ സാഹിത്യ സൃഷ്ടികൾ ഇന്നും നിലനിൽക്കുന്നു. ഒറ്റക്കാട്, തകഴി തുടങ്ങിയവർ കാലത്തെ അതിജീവിക്കും. എന്നാൽ ഇന്ന് വളർന്നു വരുന്ന പുത്തൻ എഴുത്തുകാർ അത്തരം ആഴത്തിലുള്ള സൃഷ്ടികളിൽ ഏർപ്പെടാത്തത് എന്തുകൊണ്ടാണ്? ഇന്ന് പെണ്ണെഴുത്ത്, ആണെഴുത്ത് എന്നൊക്കെ പറഞ്ഞ് അർഹതയില്ലാത്ത പലരും വാരികകളിൽ നിലവാരമില്ലാത്ത സൃഷ്ടികൾ എഴുതി പിടിപ്പിക്കുന്നു. അത്തരം സൃഷ്ടികൾ ആയുസ് കുറയുന്നു, അബൂക്ക എന്ന് പറയുന്നു. ഏത് വിത്ത് മുളപ്പിക്കാനാവും? എന്നാൽ പാകമായ മൂപ്പത്തിയെ വിത്ത് പാകിയാൽ അതിൽ ഫലം പറിക്കാനാവും? ശരിയല്ലേ സ്നേഹരാജേ? ശരിയാണ്. പറഞ്ഞതുപോലെ നല്ല സൃഷ്ടികൾ എന്നും നിലനിൽക്കും. കാലഘട്ടത്തിനനുസരിച്ച് മുളച്ചു പൊന്തുന്നവൻ അതുപോലെ തന്നെ കരിഞ്ഞുപോകും. അതേ ഇപ്പോഴും സംഭവിച്ചിട്ടുള്ളൂ. ആരോ ഒരാൾ പോയല്ലോ. വല്ല കച്ചറയും പെറുക്കാൻ നടക്കുന്നവരായിരിക്കും. ഏയ്, ഇതങ്ങനെയല്ല. ഏതോ നാട്ടിൽ നിന്ന് ഇവിടെ എത്തിപ്പെട്ടതാ. രാത്രിയുടെ മറവിൽ അതിനെ പലരും ശല്യപ്പെടുത്തുന്നു. ശരിക്ക് പറഞ്ഞാൽ കാര്യം കഷ്ടമാണ്. വല്ല സാമൂഹ്യ സംഘടനകളിലോ ഏതെങ്കിലും പുനരധിവാസ കേന്ദ്രങ്ങളിലോ കൊണ്ട് ആക്കുകൂടെ ആർക്കെങ്കിലും? നീ തന്നെ ഉത്തരവാദിത്തം ഏറ്റെടുക്കണം. അത് നിനക്കും ചെയ്യാവല്ലോ. ഇതാ നമ്മുടെ നാടിന്റെ ഒരു ശാപം. ഇതൊന്നും എന്റെ കാര്യമില്ലാന്ന മട്ടിൽ സ്വന്തം കാര്യം നോക്കി താൻ നടക്കും. സഹജീവികളോട് മനുഷ്യ സഹജമായ അടുപ്പവും സൗഹാർദ്ദവും കാട്ടിയാൽ അത് സമൂഹത്തിന്റെ കൂട്ടായ്മയായി വരും, നാടും പുരോഗമിക്കും. ആ, അവൾ അങ്ങോട്ട് പോട്ടെ, നമുക്ക് ഇത്തിരി കളിക്കാം. നമ്മുടെ കളി നടക്കട്ടെ. ഇല്ല, എനിക്ക് മാങ്കാവിൽ ഒരു മീറ്റിംഗ് ഉണ്ട്, പോയേ മതിയാവും. എനിക്കും പോയിട്ട് പണിയുണ്ട്, നിങ്ങളെ ഞാൻ ഡ്രോപ്പ് ചെയ്യാം. എന്നാ ശരി. ഓ, എന്നാ ശരി. ആ, ¶¶
അങ്ങോട്ട് പൊട്ടിച്ചു കൊടുക്കണം. പാവാണെന്നേ, തലയ്ക്ക് നല്ല വെളിവില്ല. കഷ്ടാണ്, കണ്ടാ നല്ലൊരു കുട്ടി, ഒരിത്തിരി തേച്ചില് വന്നാ കാര്യം കഷ്ടം തന്നെയാ. അങ്ങാടിയിലെല്ലാരും അതിനെ കിടത്തിപ്പുറപ്പിക്കണില്ലെന്നാ ചിന്നമ്മു പറഞ്ഞത്. ഓളോട് ഇങ്ങനെ കെട്ടിയോ പറഞ്ഞാത്രേ. ഓനും ചില്ലറപ്പുള്ളിയല്ല. എന്തേ ഓൻ എന്റെ അടുത്ത് വന്നേനോ ഇത്ര കൃത്യം പറയാൻ? തന്നെയാ നീ പള്ളിയിലും. വെറുതെ അല്ല നിനക്ക് മാർക്ക് കുറയുന്നത്. മോളെ പള്ളിയിലെങ്കിലും നിനക്കൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്തുകൂടെ? എന്നെ നോക്കി പഠിക്കാൻ പറയുമെങ്കിൽ എല്ലാത്തിലും എനിക്ക് എ പ്ലസ്. കുസൃതിയിലും കൂടെ ആന്ന് പറ. അതിപ്പോ ആർക്കും കുറവില്ല. തെക്കോട്ട് നടക്കാൻ പറഞ്ഞാ വടക്കോട്ട് നടക്കും. കാലത്തിന്റെ മാറ്റമാന്ന് എല്ലാരും പറയുക. എന്താ ചെയ്യുക? ഒന്നും ചെയ്യാനില്ല. വരാനുള്ളത് വഴി തങ്ങില്ലല്ലോ. അതെ. സത്യത്തെ വട്ടില്ലേ? ഇനി ഇതൊക്കെ അഭിനയാണോ? ഒന്നും മനസ്സിലാവുന്നില്ല. നീ ഇങ്ങനെ കളിച്ച ബസ് ബസ്സിനോടിക്ക് പോവുകയും എല്ലാം ഒന്ന് വേഗം അടക്കി വയ്ക്കേ. 8 മണിക്ക് ബസ് പുറപ്പെടും. ഇത് പറഞ്ഞിരിക്കാതെ ഏട്ടനൊന്ന് സഹായിച്ചൂടെ? ഓ ആ അതെ, ഒന്ന് രണ്ട് സാധനങ്ങൾ മറന്നിട്ടുണ്ട്. ധൃതി കൂട്ടിയിട്ട് എല്ലാം മറന്നു പോകുന്നു. സാരമില്ല, അവളുടെ ഈ കാശുണ്ടല്ലോ, ആവശ്യമുള്ളത് അവള് വാങ്ങിച്ചോളൂ. ആ എന്റെ പൊന്നുമോളിങ് അടുത്ത് വന്നേ. അവിടെ എത്തിയാലുടൻ വിളിക്കണം. മോൾ അച്ഛനെ പോലെ തന്നെയാണെന്നറിയാം, എന്നാലും പറയുക, ഈ നാട്ടിൽ അച്ഛനെ കുറിച്ച് ആർക്കും നല്ലതേ പറയാനുള്ളൂ. മോളും ആളുകളെ കൊണ്ട് നല്ലതേ പറയിപ്പിക്കാവൂ. അത് പിന്നെ അച്ഛൻ പറയണോ, എനിക്കറിയില്ലേ. എന്താ അച്ഛനും മോളോടൊരു സ്വകാര്യം? അല്ല, ജോലിയും കൂലിയില്ലാതെ വായിൽ നോക്കാൻ ഒരുപാട് പേരുണ്ടാവും, പക്ഷേ എനിക്കൊന്നല്ലേ ഉള്ളൂ. ആ വിഷമം പറഞ്ഞേ ഉള്ളൂ. ഈശ്വര, ഇതിന്റെ പഠിത്തം കഴിഞ്ഞ് ആരുടെയെങ്കിലും കയ്യിൽ പിടിച്ചേൽപ്പിക്കുന്നവരെ നെഞ്ചിൽ തീയാ. എന്തിനാ ഇപ്പൊ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നേ? നിനക്കതറിയില്ല, മുഹൂർത്തത്തിന് എന്നെ ഫോൺ വന്നു കണ്ടില്ലേ? നമ്മുടെ മുന്നിൽ വെച്ച് സംസാരിക്കുക, അവൾക്ക് എന്താ തടസ്സം? അത് അവളുടെ കൂട്ടുകാരി വല്ലായിരിക്കും. ഭാനുമതി,
നീ ഇപ്പോഴും നാട്ടുമ്പുറത്തുകാരൻ പുളിക്കൽ ബാലക്കുറുപ്പിന്റെ മോള് തന്നെ. കാലം പുരോഗമിച്ചറിയാത്ത വെറും ഒരു നാട്ടുമ്പുറത്തുകാരി. അതിനെന്താ ഇപ്പൊ നഷ്ടം? ഞാൻ ആശിച്ച പോലെ എല്ലാം നടക്കുന്നില്ലേ? നല്ലൊരു മോള്, പിന്നെ എന്നെ മാത്രം സ്നേഹിക്കുന്ന ഒരു ഭർത്താവ്. ഇത്രയൊക്കെ ഈശ്വരൻ തന്നില്ലേ? അതൊക്കെ ധാരാളം. ഇത്രയും കാലമായിട്ടും നിന്റെ ഈ നാണവും സ്നേഹവും കാരണമല്ലേ ഞാൻ മറ്റൊരു സ്ത്രീയുടെ മുഖത്തുകൂടി നോക്കാറുള്ളത്. നിന്നെ അല്ലാതെ മറ്റൊരു പെണ്ണിനെ കുറിച്ച് ഞാൻ ചിന്തിക്കുന്നത് പോലും ഇല്ല. അതേ, മിസ്റ്റർ പിള്ളയ്ക്കും മിസ്സസ് പിള്ളയ്ക്കും ചെറുപ്പം കൂടി വരികയാണെങ്കിലും എനിക്ക് ഇത്തിരി ഭക്ഷണം കഴിക്കണം. പിള്ളയുടെ പ്രമാണിത്വം ഡ്രൈവർക്ക് അറിയില്ലല്ലോ, അതങ്ങ് പോവും. ശരിയാ, അവൾക്ക് വിശക്കുന്നുണ്ടോ? ഇവളിതെവിടെ പോയി? ഒന്ന് പോയി നോക്കിയാലോ. ഉന്നതരായ തമ്പുരാക്കൾ വിഭജിച്ച കണക്ക് തേച്ചു മാച്ചില്ലാതാക്കുന്നതും ഹോട്ടൽ അവർക്ക് കൂത്താടാൻ പുറത്ത് കാവൽ നിൽക്കുന്നതും ഞങ്ങളുടെ ജോലിയുടെ ഭാഗമായി മാറിയ ഇക്കാലത്ത് ഒരു ഇടവേള അത്ര തന്നെ. നമ്മുടെ പോലീസ് മാമ്പൂട്ടി നേരം കുറയല്ല, നമ്മളിവിടെ ഊഴം കാത്തിരിക്കുന്ന കാര്യം അങ്ങേര് മറന്നുപോയോ? ഏമാനാള് പഠിച്ച കളനാ, പുതിയ എഞ്ചിനാ, ഓട്ടം നിർത്താറായിട്ടില്ല. പുറംകാല കൊണ്ട് തൊഴിക്കണ്ട എനമാ, പലപ്പോഴും ചെയ്ത ഉപകാരം ഓർത്താ. കാര്യം നേര് തന്നെയാ, എങ്കിലും ഓസനടിക്കാൻ അങ്ങേര് ഇത്തിരി മിടുകന. വരണം വരണം ഏമാനെ, രാത്രിയിൽ നാടിന്റെ സമാധാനം കാത്തു സൂക്ഷിക്കാൻ ഈ പാവം പോലീസുകാരനെ എത്ര പണിപ്പെടുന്നു. പോരണ്ടല്ലാം, പോലീസുകാരന് ആരും നിയമം പഠിപ്പിക്കണ്ട, ആരും ചോദിക്കാനും പറയാനില്ലാത്തൊരു പെണ്ണിന്റെ കാര്യത്തിൽ പ്രത്യേകിച്ചും. മനസ്സിലായില്ലേ? അതാണ് നേര്, സാറ് പറഞ്ഞതാണ്. ശരി, ഇനി ഞങ്ങളുടെ കാര്യത്തിലും സാറ് തലയിടണ്ട, വേഗം വീട്ടിൽ പോ. വേണമെങ്കിൽ ഇതുകൂടെ കൊണ്ടുപോയോ, വീട്ടില് പെമ്പർനോത്തിയെ കാണുമ്പോ പിടിച്ചു നിൽക്കാം. താങ്ക് യു. എലനക്കിപ്പട്ടിയുടെ ചെറുനക്കിപ്പട്ടി. ബാക്കി വെച്ചേക്കണം. ആ
ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ശ്രീകൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. എന്താ ശങ്കരേട്ട പട്ടികൾ ഇങ്ങനെ നിർത്താതെ കൊരയ്ക്കുന്നത്? ഒന്ന് പോയി നോക്കിയേ. ഓ, അതിനങ്ങനെ പ്രത്യേകിച്ച് കാരണം വല്ലതും വേണോ? അതിപ്പോ പൂച്ചേനെ കണ്ടാ കൊരയ്ക്കും, മുരിച്ചാഴിനെ കണ്ടാ കൊരയ്ക്കും, ഇനിയിപ്പോ വല്ല പുറമേന്ന് വല്ല പട്ടികളെ കണ്ടാലും കൊരയ്ക്കും. എന്തിനാ കൊരയ്ക്കണെന്ന് വെച്ചാൽ സത്യാവശ്യങ്ങൾക്കല്ലേ അറിയൂ. മതി മതി, നിങ്ങളുടെ ഈ ഉത്തരങ്ങളൊക്കെ എനിക്കും അറിയുള്ളതാ. അതൊന്നും എനിക്ക് കേക്കണ്ട, ഒന്ന് പോയി നോക്കിട്ട് വന്നേ. ഓ, ഈ സാവിത്രി കൊച്ചിനോട് ഞാൻ തോറ്റു. ഒന്ന് പോയി നോക്കിട്ട് വാ. അതിനകത്തേക്ക് ഞാൻ പോണോ? അമ്മായിക്ക് കൊരയ്ക്കാൻ കൊണ്ടുവരും ഇങ്ങനെ. നമ്മളെ കൊച്ചെ വെറുതെ എഴുതില്ല കേട്ടോ. അവിടെ അവിടെ ഒരു പെൺകുട്ടി രക്തത്തെ കുളിച്ച് കിടക്കുക. ശിവശിവ, ഞാൻ എന്തേ കേക്കണേ? വന്നേ, എവിടെ? അയ്യോ, ശങ്കരേട്ട, ഇതാരാ? ഇതാ ഇത്തിക്കര ചന്തി തെണ്ടി നടക്കുന്ന പെണ്ണാണെന്നാ തോന്നണേ. ബോധല്ല, എന്തോ സംഭവിച്ചിട്ടുണ്ട്. ശങ്കരേട്ട, നോക്കി നിൽക്കാതെ ഇവളെ എടുത്ത് വീട്ടിലോട്ട് കിടത്ത്. അതിപ്പോ ഏതോ ഒരു പെണ്ണിനെ അകത്ത് കയറ്റി പനിനീര് തളിക്കാനല്ല പറഞ്ഞത്, ഇത്തിരി മനുഷ്യത്വം കാട്ടാനാ. ഇതിന്റെ സ്ഥിതി വളരെ കഷ്ടാണേ. ഈ അവസ്ഥയിലുള്ള ഒന്നിനെ എന്തിനാ ഇവിടെ ഇങ്ങനെ കിടത്തണത്? വല്ലതും സംഭവിച്ചാലോ? ശങ്കരേട്ട, ഈ നാട്ടിൽ എത്രയോ സ്ഥലമുണ്ടായിട്ടും എന്തിനാ ഈ കുട്ടി ഇവിടെ തന്നെ വന്ന് കിടന്നത്? അത് ഈശ്വര നിശ്ചയം. ശങ്കരേട്ടൻ ഒരു പാത്രത്തിൽ കുറച്ച് തണുത്ത വെള്ളം ഒരു തോർത്തൊന്നും എടുത്തോണ്ട് വന്നേ. ഓ, എന്തു ഭാവിച്ചായത്? ഇവളെ ഇവിടുന്ന് പറഞ്ഞേച്ചില്ലെങ്കിൽ വലിയ പുലിവേലാകും. വെളിയിൽ എവിടെയെങ്കിലും ഞാൻ തന്നെ കൊണ്ടുപോയി കിടത്തേക്കാം. എങ്ങനെയാ ശങ്കരേട്ട ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ നിങ്ങൾക്ക് മനസ്സ് വരുന്നത്? ഇതും ഒരു മനുഷ്യജീവിയല്ലേ. ഏതായാലും ഇന്ന് ഇവളിവിടെ കിടക്കട്ടെ, നേരം വെളുത്തിട്ട് എന്താന്ന് വെച്ചാ ചെയ്തോളൂ. ശിവശിവ, കാലത്തിന്റെ ഒരു പോക്കേ. അല്ല, സാവിത്രി കൊച്ച് അത്താഴൊന്നും കഴിച്ചില്ലല്ലോ, പോയി കഴിച്ചോളൂ. ശങ്കരേട്ടൻ അവിടെ എടുത്തു വെച്ചിട്ടുണ്ട്, പോയി കഴിച്ചോളൂ. ഈ കുട്ടി എപ്പോഴാ എണീക്കണേന്നറിയില്ല, എണീറ്റാൽ എന്തെങ്കിലും കൊടുക്കായിരുന്നു. എന്തിനാ വെറുതെ പട്ടിണി കിടക്കണത്? എനിക്കിപ്പം വിശക്കണില്ല, ശങ്കരേട്ടൻ പോയി കഴിച്ചോളൂ. അത് കഴിഞ്ഞിട്ട് വേണം ഇതിനെ എടുത്ത് അകത്തേക്ക് കിടത്താൻ. ശങ്കരേട്ടൻ പോയി കഴിച്ചിട്ട് വാ. എന്താ
ഇത്? ഇത്തിക്കരയിൽ ആദ്യം എഴുന്നേക്കുകയും അവസാനം ഉറങ്ങുകയും ചെയ്യുന്ന കൊച്ചമ്മയ്ക്ക് ഇത് എന്ത് പറ്റി? വാതിൽ തുറന്നിട്ടില്ലല്ലോ. നന്നായിട്ട് പനിച്ച് പൊള്ളുന്നല്ലോ. ശങ്കരേട്ടാ, ശങ്കരേട്ടാ, എന്നെ വിളിച്ചു എന്ന് പറഞ്ഞു. ആ, ഇന്നലെ രാത്രിയില് ഒരാളെ മുറിയിൽ കടത്തിയ കാര്യം ശങ്കരേട്ട മറന്നുണ്ടോ? എന്റെ സാവിത്രി കൊച്ചേ, ഞാൻ ആ തൊടിയിലൊന്ന് പോയതാ. ഇളവം പറിക്കാൻ ആള് വരുന്നു പറഞ്ഞിരുന്നു. ചന്തയിലെ സഭാസ്റ്റൻ നാളെ വിടാന്നാ ഇട്ടിരുന്നത്. അല്ല, കൊച്ചെന്നോട് എന്തിനാ ഇങ്ങനെ കയർക്കുന്നത്? ഞാൻ ഇതൊക്കെ ഇന്നലെ നല്ല മലയാളത്ത് പറഞ്ഞിരുന്നതല്ലേ. വേണ്ടാത്തോരോ വയ്യാവേലി തലയിൽ വെച്ച് കെട്ടണ്ടാന്ന്. അതല്ല ശങ്കരേട്ടാ, ആ കൊച്ചിന് പനിച്ചു തുള്ളുന്നു. അതിന് എവിടെ നിന്നെങ്കിലും കുറച്ച് മരുന്ന് ഉണ്ടെന്ന് കൊടുക്ക്. ഞാൻ അതിന് കുറച്ച് ചുക്കാപ്പി കൊടുക്കും. എന്തായാലും ഇഷ്ടം പോലെ ചെയ്തോ. ഈ ശങ്കറിന് ഇതിനൊന്നും കൂട്ടുക്കാനാവില്ലേ? ഏതായാലും ഞാനിപ്പോ പോയിട്ട് മരുന്ന് വാങ്ങിട്ട് വരാം. എങ്ങോട്ടെ ശങ്കരേട്ട ഇത്ര രാവിലെ ധൃതിപ്പെട്ട്? ഒന്നും പറയണ്ട എന്റെ സുശീലേ, തറവാട്ടിലൊരു സമ്പാദ്യം വന്നു പെട്ടിട്ടുണ്ട്. അതിനനുസരിച്ച് തീരെ സുഖവുമില്ല. ഞാൻ രാവിലെ തന്നെ മരുന്നിന് വേണ്ടി ഓടുക. ശങ്കരേട്ടൻ ഏതായാലും കോള് തന്നെ. ആരാണാവോ പുതിയ സമ്പാദ്യം? അതൊന്നും പറയാതിരിക്കുക നല്ലത്. കഴിഞ്ഞ രാത്രിയിൽ വന്ന് കയറിയതാ. ഞാൻ കയറ്റണ്ട കയറ്റണ്ടെന്ന് ഏറെ പറഞ്ഞതാ. കേക്കണ്ടേ? ചിലപ്പോ കളി കാര്യാവും പോണു. എന്നാ പിന്നെ ഞാൻ നടക്കട്ടെ. എത്രയായാലും ഒരു മനുഷ്യനല്ലേ, കുറച്ച് മരുന്ന് വാങ്ങി കൊടുക്കട്ടെ. ഈ ശങ്കരനെ വിരോധം ഉണ്ടായിട്ടല്ല. ഇപ്പോഴത്തെ കാലം എങ്ങനെയാ, നല്ലത് ചെയ്താകത്താവും. ആ സാവിത്രി കൊച്ചമ്മേ, സാവിത്രി കൊച്ചമ്മേ. ആരാ കൊച്ചമ്മേ ഇവിടെ സുഖമില്ലാണ്ട് കിടക്കണേ? സുശീലയ്ക്ക് ഇത്ര കാലത്തെ ഈ ന്യൂസ് എവിടുന്ന് കിട്ടി? വഴിയിൽ വെച്ച് ശങ്കരേട്ട സൂചിപ്പിച്ചു. ഇവിടെ ഇന്നലെ വന്ന് പെട്ടതാ സുശീലേ. ദാ ആ മുറിയിലുണ്ട്, വാ. കൊച്ചമ്മേ, ഇവളൊരു പാവ, ഒരു പേരും അറിയില്ല. ചന്തയിൽ എങ്ങനെയോ വന്ന് പെട്ടതാ. എന്ത് പറ്റിയെന്നറിയില്ല. ആരും പിടിച്ചോണ്ട് വന്ന് കാര്യം കഴിഞ്ഞിട്ട് തള്ളിയതാണെന്നാ തോന്നുന്നേ. ഒരു പൊട്ടിപ്പെണ്ണ. ഞാൻ വൈകുന്നേരം വന്ന് കൂട്ടിക്കൊണ്ട് പൊക്കോളാം. അതുവരെ ഇവിടെ കിടക്കട്ടെ. ആട്ടെ, അങ്ങനെയാവട്ടെ. ഏതായാലും ഒന്നുകൂടെ സുഖമായിട്ട് മതി. ശങ്കരേട്ടൻ ഇപ്പൊ മരുന്ന് കൊണ്ടുവരും. ഓ ശരി. എന്നാ ഞാൻ പോട്ടെ. ശിവ, എന്റെ വറ്റിൽ എഴുതി. അല്ലടോ, ആ പെൺകുട്ടി അവിടെ പോയി, ഇവിടെ എവിടെയും കാണാനില്ലല്ലോ. എല്ലാരും കൂടി അവളെ ഇവിടുന്ന് ഓടിച്ചോ? എങ്ങൊന്നോ വന്നു മുതലാളി, അങ്ങനെ തന്നെ എങ്ങോട്ട് പോവുകയും ചെയ്തു. അത്ര തന്നെ. സാധാരണ കാണുന്നിടത്തെല്ലാം ഞാൻ തിരക്കി, എങ്ങും കാണാനില്ല. മക്കളെ, വീട്ടിൽ അമ്മയും അച്ഛനും തണ്ടും തന്നെയുള്ള ആങ്ങളമാരുണ്ടായിട്ടും പെൺകുട്ടിയൊക്കെ നാട്ടിൽ ജീവിക്കാൻ പറ്റുന്നില്ല. ഇവിടെ ഊരും പേരില്ലാത്ത കാണാൻ കോലുള്ള ഒരുത്തി ഒച്ചയ്ക്ക് ജീവിക്കാന്ന് വെച്ചാൽ ചിന്തിച്ചാൽ തലറ്റൂല. കരുണാമയനായ കർത്താവ് എന്തിനാ ഇങ്ങനെ ഒരു ജന്മം നടത്തിയത്? ഈ ദുനിയാവിലുള്ള എല്ലാ ജന്മങ്ങൾക്കും ഓരോ ലക്ഷ്യമുണ്ട്. അതിനായിട്ടാണ് പഠിച്ചവൻ ഓരോന്ന് നോക്കി കണ്ടും പഠിച്ചു വിട്ടേ. ആ ആവശ്യം കഴിയുമ്പോൾ പഠിച്ചവൻ തിരിച്ചു വിളിക്കും. ഇല്ല, അങ്ങനെയല്ലേ? എന്റെ അമ്മയുടെ 4 വയസ്സ് പോയി പാത്രം കേട്ടാ നമുക്ക്. ഓ, അല്ലെങ്കിൽ അവിടെ മൂപ്പളമേ ഒന്നും ഇല്ലല്ലോ. സാധനം ഇല്ല, കളരിയല്ലേ.
എങ്ങാണ്ട് നോ കേറി വന്ന പെണ്ണ്, ഇവിടെ അടുക്കള ഭരിക്കാനല്ല, പുറപ്പാടില്ല. ഇയാളോട് പറഞ്ഞത് കേട്ടില്ലേ? അത് അങ്ങോട്ട് പിടിച്ചു വലിച്ചാലേ കായ മാത്രല്ല ചെടി അടക്കം അങ്ങോട്ട് പോരും. ഓരോരോ വർഗം ചെടി പോയാലെന്താ ഇല്ലേ? സാവിത്രി കൊച്ചമ്മ കേട്ടാ പറയും ചാരല്ലേ ശങ്കരേട്ടാന്ന്. എന്താ ശങ്കരേട്ട, മുഖത്തൊരു സന്തോഷം, പുതിയ കൂട്ടുകാരി കിട്ടിയുണ്ട്. ഓ സന്തോഷം കൊണ്ട് ഞാനിങ്ങനെ തുള്ളി ചാടിയല്ലേ. വേണ്ട, എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കണ്ട കേട്ടോ സുശീലേ. മൂത്തു നെല്ലിക്കയും മൂത്തോരുടെ വാക്കും ഒരുപോലെയാ, ആദ്യം കഴിക്കും പിന്നെ മധുരിക്കും. മധുരം കൊണ്ടായിരിക്കും ശങ്കരേട്ടൻ എപ്പോഴും ചുറ്റിപ്പറ്റി ഇവളുടെ പുറകെ തന്നെ നടക്കുന്നതല്ലേ. അതെ അതെ, മധുരം ഇങ്ങനെ എന്റെ മേല് വന്നിട്ടും ഇങ്ങനെ ഉറുമ്പരിക്കുക. ഉറുമ്പരിക്കണത് എവിടെയാണെന്ന് ഞാൻ പറയാം, പറയേണ്ട ആളോട് പറയാൻ പോവുക. പാവം ശങ്കരേട്ടനെ, നീ എന്തിനാ പെണ്ണെ ഇങ്ങനെ ശുണ്ടി പിടിപ്പിക്കുന്നത്? അയാൾ ഒരു പാവത്താന്. ആഹാ, നീ ആള് കൊള്ളാമല്ലോ, നല്ല ഒന്നാന്തരം കൃഷിക്കാരെ പോലെയാ നീ ജോലി ചെയ്യുന്നത്. മതി, ഇന്ന് ഇത്രയും മതി, വാ നമുക്ക് വീട്ടിലേക്ക് പോവാം. നിന്റെ പൊട്ടത്തരം കണ്ട് നിന്നാലേ എനിക്കെന്റെ വീട്ടിലേക്ക് എത്താൻ കഴിയില്ല. വാ പോവാ. ഇപ്പൊ പോണെന്ന് കരുതി മോള് വിഷമിക്കണ്ട, എപ്പ വേണമെങ്കിലും ഈ അമ്മയുടെ വരാം. ഇതെന്താ സഞ്ചിയില്? അത് കൊറച്ച് പഴയ തുണികളാ. സ്വരമായി പൊൻവീണ പാടും ഗാനം പോലെ തനുതരണം.
വിരൽ തൊടുമ്പോ ദൈവാംഗനേ നിൻ മോഹനരൂപം തേടുന്നു ഞാൻ നീ വെൺപൂനിലാവിൽ ോടെ ഈണനാഗം പുളയൂ മോഹമനമോടെ മഴമേഘം പുണരും രാഗരതിയോടെ ഈണനാഗം പുളയൂ മോഹമനമോടെ മഴമേഘം പുണരും പ്രേമമലരെ നീ വിടരൂ ഈ രാവിൽ അനുരാഗമധുവേകു നീ ഇനി പുഷ്പതൽപ്പം തേടി ദേഹമനയുകയാ മിഴിയിൽ കനവുമായി മൊഴിയിൽ അമൃതുമായി ദേവറാണിയോ കോമളാംഗിനി നീ ദേവാംഗനേ നിൻ മോഹനരൂപം തേടുന്നു ഞാൻ നീ വെൺപൂനിലാവിൽ പാടും ഗാനം പോലെ തനുതരളം നാണമോടിയൻ വിരതൊടുമ്പോ ദൈവാംഗനേ നിൻ മോഹനരൂപം ഹ
എന്താ സാധനത്തിന് അമ്മേ? ഭഗവാനുമായുള്ള സംഭാഷണം നേരത്തെ കഴിഞ്ഞോ? പരാതി പറച്ചിലൊക്കെ ഞാനങ്ങ് ചുരുക്കി. ഇപ്പം 100 കൂട്ടം കാര്യങ്ങളിൽ ഇടപെടാനുണ്ടല്ലോ അങ്ങേർക്ക്. പണ്ട് ജീർണിച്ച് കിടന്നിരുന്ന കാലത്ത് അധികം ഭക്തരില്ല, മിക്കപ്പോഴും അങ്ങേര് തനിച്ചും. ആ മുഷിച്ചില് മാറാൻ ഞാൻ കുറേ അങ്ങോട്ട് പറയും. എല്ലാം കേട്ട് ഒരു ദീർഘനിശ്വാസം അവിടുന്ന് കേട്ടാലേ ഞാൻ തിരിക്കൂ. കൊള്ളാം സഹോദരമ്മേ, കൊള്ളാം. ഇതാണ് യഥാർത്ഥ ഭക്തി. പിന്നെ ഞങ്ങളായിട്ട് നടക്കട്ടെ. ഓ, വണ്ടിയൊന്ന് നിർത്തിക്കേ. എന്തിനാ അതെ? ഇപ്പൊ തന്നെ നേരം വൈകിയിരിക്കുന്നു. സാരില്ല, ഞാൻ ആ കുട്ടിയൊന്ന് കാണട്ടെ. ഇടയ്ക്കൊക്കെ അങ്ങോട്ട് വരണം കേട്ടോ. ഇനി പോവല്ലേ? Thank you.
ഇതൊക്കെ അത്ര ശരിയല്ലല്ലോ. എന്ത് ശങ്കരേട്ടേ, ഇത് ദൈവത്തിന് നിരക്കാത്തത് പറയാതെ ആ പാവം അത് കഴിച്ചോട്ടെ. ഞാനൊന്നും പറയണില്ലേ, കഴിക്കട്ടെ കഴിക്കട്ടെ. അത് കഴിഞ്ഞ് ഉറങ്ങാനൊരു പായയും തലോണും കൂടി കൊടുക്കാലോ. 24 മണിക്കൂറിന് ശങ്കരേട്ടന് ഇതേ പറയാനുള്ളോ? ഹലോ, എന്താണ്? അത് പിന്നെ പണ്ടേയുള്ള സ്വഭാവമല്ലേ. നിങ്ങൾ ശ്രദ്ധിക്കണം. ആ, ഞാനൊന്ന് ആലോചിക്കട്ടെ. ആ, മനസ്സിലായി. നേരിൽ കാണാം. ഇനി എപ്പോഴാ ഇങ്ങോട്ടൊക്കെ? വന്നാലും വന്നില്ലെങ്കിലും നിന്റെ കാര്യങ്ങളൊക്കെ മുറുക്കി നടക്കുന്നില്ലേ? പക്ഷേ ഒരു പെണ്ണാവുമ്പോ അത് മാത്രം മതിയോ? പിന്നെ കഴുത്തിലൊരു മിന്നും കെട്ടി 4-5 കുട്ടികളെ ഉണ്ടാക്കി ഞാൻ ഇവിടെ വന്ന് അടിയിരിക്കണോ? ഇപ്പൊ തന്നെ നാട്ടുകാർ ഒളിഞ്ഞും പതിങ്ങും പറയുന്നത് ഞാൻ അറിയുന്നുണ്ട്. പിന്നെ വർക്കിക്കാതെ പുല്ലായതുകൊണ്ട് ഞാൻ കാര്യമാക്കുന്നില്ലെന്ന് മാത്രം. കണ്ടും കേട്ടും നിന്നാ ജീവിക്കാനുള്ളത് ഞാൻ തരും, അത്ര തന്നെ. ഞാൻ പോണു. ശങ്കരേട്ടാ, എന്തിനാ എന്നോട് ഈ കടുങ്കായി ചെയ്തത്? എവിടെയോ കിടന്ന് ജോലി ചെയ്യുന്ന ഇവനെ നിങ്ങൾ എന്തിനാ ഇപ്പൊ ബുദ്ധിമുട്ടിച്ചത്? എനിക്കൊരു മോളില്ല, അതുകൊണ്ട് ഒരു സാധു പെൺകുട്ടിയെ ഞാനൊന്ന് സഹായിച്ചു. അത് ഇത്ര വലിയ അപരാധമാണോ? വിശപ്പിന്റെ വില അറിയുന്നവർക്ക് ഭക്ഷണം കൊടുക്കണം. വിളമ്പുന്നവന്റെ മനസ്സും ഉണ്ണുന്നവന്റെ വയറും ഒപ്പം നിറയും. ശങ്കരേട്ടാ, ആ പെട്ടി കാറിലേക്ക് വെച്ചോളൂ. ചേച്ചി, ഇത് എന്ത് കണ്ടിട്ടാ? ചേച്ചിയുടെ പഴയ കാലം ഒന്നും അല്ലത്. ഇങ്ങനെ വഴിയെ പോണവരെ വിളിച്ചു കയറ്റി സദ്യ കൊടുത്താലേ അവരകത്തും ചേച്ചി പുറത്തു പോവും. മുരളി, നമ്മൾ തെറ്റ് ചെയ്യാത്തിടത്തോളം കാലം ഒന്നിനും ഭയപ്പെടേണ്ട കാര്യമില്ല. എന്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരുത്തനുണ്ടായിരുന്നു ചേച്ചിയെ പോലെ. ഒരു സാധുവിന് ഓട്ടോറിക്ഷ വാങ്ങാൻ അവൻ ജാമ്യം നിന്നു. ഒടുവിൽ മൊത്തം പണം അവന്റെ തലയിലായി. അവൻ എന്ത് തെറ്റാ ചെയ്തത്? എന്ത് ചെയ്യുമ്പോഴും 3 വട്ടം ആലോചിക്കണം. ഇതിപ്പോ ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ലോ, കാലം കുറെ ആയില്ലേ ഞാൻ ചേച്ചിയെ വിളിക്കാൻ തുടങ്ങിയിട്ട്. മോൻ ലീവിന് വരുന്നവരെ എന്റെ അടുത്ത് താമസിക്കാം. ഇവിടുത്തെ കാര്യങ്ങൾ നോക്കാൻ ശങ്കരേട്ടൻ ധാരാളം.
ചെവി കേക്കില്ല, കണ്ണും കാണില്ല. കരയില്ലടാ, കരയില്ലേ? നീ ആ കുഞ്ഞിന് കുറച്ച് പാല് കൊടുക്ക്, അത് അലർന്ന് കേക്കുന്നില്ലേ? എന്റെ ഈശ്വര, ഇതിനെ ഞാൻ എങ്ങനെയൊന്ന് മനസ്സിലാക്കി കൊടുക്ക? അങ്ങനെ വായിലോട്ട് വെച്ചുകൊടുക്ക്. എന്താ മമ്മക്ക? ഏതായാലും നന്നായി സുശീലേ. ഒടുക്ക ആ പുണ്യം നീ തന്നെ ചെയ്തല്ലോ. നന്നായി. പേൾപ്പിക്കാൻ എത്ര പേരായിരുന്നു. ഹോ, മത്സരമല്ലായിരുന്നു. കഷ്ടകാലം വന്ന ഒരാളും ഉണ്ടാവില്ല. ഇപ്പൊ ഇവിടെ സംസാരം തന്നോ? കുട്ടിക്ക് ആരുടെ മോശായ എന്നാ? അത് മേടിച്ച ആരും ഇപ്പൊ അങ്ങാടിയിലേക്ക് വരാത്ത. വീരപരാക്രമികളൊക്കെ അങ്ങ് മടയിൽ പോയി ഒളിച്ചില്ലേ? നന്നായി. ഞാൻ കൊടുക്കുന്ന തുച്ഛമായ ശമ്പളത്തിൽ നിന്ന് സ്വരൂപിച്ചെടുത്ത ഓൻ ആൺകുട്ടിയാ. ഇന്നാ പിന്നെ ഞാൻ പോട്ടെ, എന്തെങ്കിലും സഹായത്തിന് ഓൻ ഉണ്ടാവും. രണ്ടാളും കൂടി വിടുന്നാലേ പീഡിയയിലെ കാര്യം കടാവും. എന്താ ചെയ്യാ? ഈ പൊട്ടിപ്പെണ്ണിനെയും ഈ ചോരക്കുഞ്ഞിനെയും ഒറ്റയ്ക്ക് വിടട്ടാ മതിയോ? ഒന്ന് കരഞ്ഞ പോലും ഇവള് കേക്കത്തില്ല. ഈ ഓലമറയുടെ ഉള്ളിൽ കൂടെ വല്ല പട്ടിയോ കുറുക്കനോ ആ കുഞ്ഞിനെ കടിച്ചുകൊണ്ട് പോയാലോ? എന്റെ റബ്ബേ, അങ്ങനൊന്നും ഉണ്ടാവില്ല. മാത്രമല്ല, എനിക്കിതൊന്നും പരിചയമില്ല. ആരെങ്കിലും ഒരാളുടെ തുണയില്ലാതെ അതിപ്പം എന്താ പറയണ്ടെന്ന് അറിയില്ല. ആരുമില്ലാത്തവർക്ക് പഠിച്ചോ തുണയെന്നാ. എന്നാ പിന്നെ ഞാനങ്ങോട്ട്. കണ്ടില്ലേ, രാത്രിയല്ലേ, ഒന്ന് ശ്രദ്ധിച്ചോളൂ, ഞാൻ ഇറങ്ങട്ടെ. ജീവൻ ഇന്ന് വലിയ സന്തോഷത്തിലാണല്ലോ. തെരുവിലിന്നൊരു കുട്ടി വരുന്നോണ്ട് ഞാൻ ലീവ് കൊടുത്ത. അതെ അതെ, തെറ്റ് ചെയ്യാത്തവർക്ക് എപ്പോ വേണമെങ്കിലും പോയി എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കാലോ. ഞാൻ കണ്ടു കുഞ്ഞിനെ. അതെപ്പോഴാ? സുശീലെ കാണിച്ചു തന്നു. എങ്ങനെയുണ്ട്? ഇനി ആരെ പോലെ ഉണ്ടായാലും അന്നെ പോലെ ഉണ്ടാവില്ല, കാരണം ഇല്ല, അതിന് കൊള്ളൂല. ഉണ്ടോ?
ഇത്രയും ആൾക്കാർ നോക്കി നിൽക്കേ, ഒരു സാധു പെൺകുട്ടി ആക്രമിക്കപ്പെട്ടു, നാളെ നിങ്ങളുടെ വീട്ടിലെ പെൺകുട്ടികൾക്കും ഈ ഗതി വരും. അപ്പോഴും ഒരു കൂട്ടം ആളുകൾ അത് കണ്ടുകൊണ്ട് പ്രതികരിക്കാതെ വെറുതെ നോക്കിയിരിക്കുന്നു. എന്തോ ഒരു ഗതികേട ഇത്. ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, പേടിച്ചിട്ടാ പിഷാരടി സാറേ. ഈ പെൺകുട്ടിക്കുള്ള ധൈര്യം നിങ്ങൾക്കില്ലെന്നോ? ഒന്നോ രണ്ടോ വ്യക്തികളോട് ഏറ്റുമുട്ടാൻ ഈ സമൂഹത്തിന് കേൾപ്പില്ല? കണ്ണു തുറന്ന് നോക്കിവിടെ, ഭൂമിയോളം ക്ഷമിച്ചു. ഒടുവിൽ മാതൃത്വത്തിന് അപമാനം ഏറ്റപ്പോൾ അവൾ പ്രതികരിച്ചു. സ്ത്രീ ശക്തിയാണ്, ചൈതന്യമാണ്, അതിപ്പോ മനസ്സിലായി. ഇവൾക്ക് സംസാരശേഷി ഇല്ലെന്നേ ഉള്ളൂ, ഉൾക്കാഴ്ചയുണ്ട്. എന്റെ വീട്ടിൽ ഈ കുഞ്ഞു വളരട്ടെ, തന്തയില്ലാത്തവരുടെ മുമ്പിൽ തന്തയുള്ളവളായിട്ട്. വാ. മാഷ് എന്റെ കണ്ണു തുറപ്പിച്ചു. ഇനി എനിക്കൊന്നും ചിന്തിക്കാനില്ല. എനിക്കിഷ്ടമായിരുന്നു അവളെ, ആ കുഞ്ഞിനെയും അവളെ എനിക്ക് വേണം. ഒരാവേശത്തിന് ഇങ്ങനെയൊക്കെ പറയാൻ എളുപ്പമാണ്. ഇല്ല മാഷെ, ഒരാവേശത്തിന് എടുത്തു ചാടി പറയുന്നതല്ല, നല്ലോണം ആലോചിച്ചു തന്നെയാ. ഒരുത്തനെ ഇനി അവൾ ഉപദ്രവിക്കില്ല. അപ്പോ യുവത്വത്തിന് വാർദ്ധക്യം ബാധിച്ചിട്ടില്ല എന്നർത്ഥം. നല്ലത്. ഞാനിവളെ എല്ലാം പറഞ്ഞു മനസ്സിലാക്കിയിട്ടുണ്ട്. ഈശ്വരൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആയുഷ്മാൻ ഭവ, ദീർഘസുമംഗലി ഭവ. നടന്നോളൂ. പിന്നഴകുള്ള കടവ്.
വിളിക്കുവാൻ കൂട്ടുകാരില്ല, പാടിയണയുവാൻ പ്രണയിനിയില്ല. മുന്നോട്ടു മാത്രം മുഴുകുന്നൊരരുവി കനവിൻ തോപ്പിനെ കുണരുന്നൊരരുവി. ആറ്റിൻ കരയോരത്ത് നീലാപ്പിൻ മണമുള്ള പച്ചപ്പിനഴകുള്ള കടവ്.